ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല, ബട്ട് നിങ്ങൾ എപ്പോൾ കാണുകയാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷന് ഹെൽപ്ഫുള്ളാകും. ഫ്രണ്ട്സ്, ഓരോ പുതിയ വർഷങ്ങളും നമ്മുടെ ലൈഫിൽ വന്നും പോയിക്കൊണ്ടേയിരിക്കും. ബട്ട് ഇവിടെയൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ആകുന്നുണ്ട് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. ലൈഫിലേക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുള്ള ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് വിഷയമല്ല, ബട്ട് ഇനിയുള്ള കുറച്ച് മാസങ്ങൾ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റം, ആ ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇനിയുള്ള 6 മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിനെ വലിയ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ ഒരു ലോകത്തിൽ വലിയ അച്ചീവ്മെൻറ്റ്സ് നേടിയെടുത്തിട്ടുള്ള എല്ലാ ആളുകളും അവരുടെ ഡ്രീംസ് ആൻഡ് ഗോൾസിനെ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു ടൈം ലിമിറ്റ് അവരായിട്ട് തന്നെ കുറച്ചപ്പോഴാണ് വലിയ ചേഞ്ചസ് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. പേപ്പാലിൻ്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള പീറ്റർ തീൽ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിനോട് തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത്, 10 വർഷം എടുത്ത് ഫിനിഷ് ചെയ്യേണ്ട വർക്ക് എങ്ങനെ 6 മാസങ്ങൾ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കുമെന്ന്. കാരണം 10 വർഷം എടുത്തിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്ത് തീർക്കേണ്ടതെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് എന്നുള്ളത് എപ്പോഴും അങ്ങനെയായിരിക്കും. അതായത്, 10 വർഷം എന്നുള്ള ആ ഒരു പേഴ്സ്പെക്റ്റീവ് വ്യൂവിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ആ ഒരു 10 വർഷം എടുത്തിട്ടോ അല്ലെങ്കിൽ അതിനേക്കാളും ഡിലേ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെയൊക്കെ നമ്മൾ ചെയ്ത് തീർക്കുക. എന്നാൽ 10 വർഷങ്ങൾ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ വെറും 6 മാസങ്ങൾ കൊണ്ട് ചെയ്ത് തീർക്കാമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് എന്നുള്ളത് നമ്മുടെ ബ്രെയിനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും. സോ 10 വർഷങ്ങൾ കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ വെറും 6 മാസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഒരുപാട് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ സാധിക്കും. പീറ്റർ തീൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇതിനെ 0 to 1 അപ്രോച്ച് എന്നുള്ളതാണ് പറയുന്നത്. അതായത്, ഒരുപാട് വലിയ മാറ്റങ്ങൾക്ക് നമ്മൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യണമെന്നില്ല. നമ്മളുടെ ടൈമിനെ നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാറ്റം എന്നുള്ളത് നമ്മുടെ ലൈഫിൽ വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകും. സി, ഇതേ മെത്തേഡ് ഇലോൺ മസ്കും ഫോളോ ചെയ്തുകൊണ്ടാണ് ആസ്ട്രോഫിസിക്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിനൊരു ഫോർമൽ ഡിഗ്രി ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സ്പേസ് ഏജൻസിയായ സ്പേസ് എക്സിൽ നിന്ന് വെറും 5 വർഷം കൊണ്ട് ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ സാധിച്ചത്. സോ യാതൊരു വിധത്തിലുള്ള ഗവൺമെൻറ് ഫണ്ടിങ്ങും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത സ്പേസ് എക്സ് എന്ന ഈ ഒരു കമ്പനി ഇന്ന് എത്രത്തോളം വളർന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, അല്ലേ? ഈവൻ അമേരിക്കയുടെ സ്വന്തം സ്പേസ് ഏജൻസിയായ നാസ പോലും ഇന്ന് സ്പേസ് എക്സിൻ്റെ ഒരു ക്ലയൻറ്റാണ്. സോ ഇവർക്കൊക്കെ അവരുടെ ലൈഫിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇതുപോലെ ചെയ്യാൻ സാധിക്കും. ബട്ട് ഇവിടെയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്നുള്ളത്. നമ്മളുടെ മൈൻഡ് പ്രവർത്തിക്കുന്നത് പാർക്കിൻസൺ ലോക്ക് അനുസരിച്ചിട്ടാണ്. ഈ ഒരു പാർക്കിൻസൺ ലോയിൽ പറയുന്നത്, ഇപ്പം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട വർക്കിൻ്റെ ഡെഡ് ലൈൻ അത് ഇന്നാണെങ്കിൽ ഇന്നൊരു ദിവസം മൊത്തം നിങ്ങൾ അത് ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ ഡെഡ് ലൈൻ എന്നുള്ളത് ഒരാഴ്ചയാണെങ്കിൽ ആ ഒരാഴ്ച മൊത്തം നിങ്ങൾ ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ സാധിക്കുന്ന ഒരു വർക്കിൻ്റെ ഡെഡ് ലൈൻ ഒരാഴ്ചയായിട്ട് നിങ്ങൾക്ക് തരുവാണെങ്കിൽ ആ ഒരാഴ്ച കൊണ്ട് മാത്രമേ നിങ്ങളത് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. കാരണം ഇവിടെ നിങ്ങളുടെ മൈൻഡ് ഒരുപാട് ലേസി ആകും, അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിങ്ങനെ നീട്ടി വെച്ചുകൊണ്ടേയിരിക്കും. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം മിക്ക കൂട്ടുകാരും എക്സാമിൻ്റെ തലേ ദിവസമായിരിക്കും ഒരു ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഇരുന്ന് വായിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലേ? കാരണം എക്സാമിന് ഒരുപാട് ടൈം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നീട്ടി വെച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഇത് നമുക്ക് ഇപ്പം പഠിക്കാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു ലിമിറ്റിംഗ് ബിലീവ്സ് പഠിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കും. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്സിന് തടസ്സമായിട്ട് നിൽക്കുന്നത് അത് മറ്റൊന്നുമല്ല, അത് നമ്മളുടെ ലിമിറ്റിംഗ് ബിലീവ്സാണ്. സോ നിങ്ങളുടെ മനസ്സിലുള്ള ലിമിറ്റിംഗ് ബിലീവ്സിനെ ഇല്ലാതാക്കി നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിനെ വളരെ ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇനിയുള്ള 6 മാസം നിങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും ഡിസപ്പിയർ ആയിരിക്കണം. അതായത്, നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, മറ്റ് പാർട്ടീസ്, ഫങ്ഷൻസ് ഇവിടെ ഒന്നും തന്നെ നിങ്ങൾ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആകരുത്. നിങ്ങൾ നിങ്ങളുടെ ടൈമിന് വാല്യൂ നൽകുക. നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ സോൾ ഇതിനെയൊക്കെ നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസ് ആൻഡ് പർപ്പസിലേക്ക് നയിക്കുക. അതായത്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഡെയിലി ആക്ഷൻസ് എടുക്കുക. ഈ ഒരു 6 മാസം എന്നുള്ളത് അത്ര വലിയൊരു ടൈം പീരീഡ് ഒന്നുമല്ല. ഈ ഒരു 6 മാസം എന്നുള്ളത് നിങ്ങൾ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ലൈഫ് നിങ്ങൾ ജീവിക്കാതെ റിയാലിറ്റിയിലേക്ക് വരിക. നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലൈക്ക് കുറഞ്ഞാലോ, നിങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞാലോ, ഇതൊന്നും തന്നെ നിങ്ങളുടെ ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ പോകുന്നില്ല.
സോ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിനെ അച്ചീവ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്, അതായത് നിങ്ങളുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിന് വേണ്ടിയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇനിയുള്ള 6 മന്ത് എന്നുള്ളത് നമ്മുടെ ലൈഫ് ഒരിക്കലും തന്നെ ഈസി ആകില്ല. അതായത് നിങ്ങളുടെ പല ഹാപ്പിനെസ്സിനെയും നിങ്ങളിവിടെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ജോർഡൻ പീറ്റേഴ്സൺ പറയുന്നത്, നിങ്ങളുടെ ലൈഫിലുള്ള സാക്രിഫൈസസിനെ നിങ്ങൾ തന്നെ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ ഒരു സാക്രിഫൈസ് ആയിട്ട് മാറുമെന്നുള്ളതാണ്. സോ ഇനിയുള്ള 6 മാസം സോഷ്യൽ മീഡിയാസ്, അഡൾട്ട് കണ്ടൻറ്റ്, ജങ്ക് ഫുഡ്, വീഡിയോ ഗെയിംസ്, ഡ്രിങ്കിങ് സ്മോക്കിങ് ഇത്തരത്തിൽ ബ്രെയിനിലേക്ക് ഹൈ ലെവൽ ഓഫ് ഡോപ്പമിൻ സ്റ്റിമുലേഷൻ നൽകുന്ന എല്ലാ കാര്യങ്ങളെയും മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യുക. ഇതിനുശേഷം തനിച്ച് ഒരു സ്ഥലത്തിരുന്ന് നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിന് വേണ്ടിയിട്ട് ഡീപ്പ് വർക്ക് ചെയ്യുക. ഹാരി പോട്ടർ എഴുതിയ JK റോളിംഗ് പോലും 10 വർഷം കൊണ്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഓതർ ആകണമെന്നുള്ളതായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവർ വളരെ ഡെഡിക്കേറ്റഡായി 6 മാസം ഒരു ഹോട്ടൽ റൂമിൽ മാത്രം താമസിച്ച് ഒരു ബുക്ക് എഴുതാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഹാരി പോട്ടറിന്റെ കഥ അവരുടെ മനസ്സിലേക്ക് വന്നത്. ഇനീഷ്യലി ഒരുപാട് പബ്ലിഷിംഗ് ഹൗസ് ഈ ഒരു ഹാരി പോട്ടർ എന്നുള്ള ഒരു സ്റ്റോറി റിജക്ട് ചെയ്തെങ്കിലും ഫൈനലി ഒരു പബ്ലിഷിംഗ് ഹൗസ് ഇത് അക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെ കുറച്ച് കോപ്പീസ് അവരടിച്ച് പുറത്തിറക്കുകയും ചെയ്തു. ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഹാരി പോട്ടർ എന്നുള്ള ഒരു കൃതി വേൾഡ് വൈഡ് ഫേമസ് ആയിട്ട് മാറി. സോ ഇതിലൂടെ JK റോളിംഗ് ഒരു ബില്യണർ ആയിട്ട് മാറുകയും ചെയ്തു. സോ JK റോളിംഗിൻ്റെ ഫസ്റ്റ് വർക്കിലാണ് അവർക്ക് ഇത്രയേറെ അച്ചീവ്മെൻറ്റ്സ് നേടിയെടുക്കാൻ സാധിച്ചത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ടൈമിനെ ലിമിറ്റ് ചെയ്ത് ഒരു പ്രോപ്പറായിട്ടുള്ള ഡെഡ് ലൈൻ ഫിക്സ് ചെയ്ത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് അവരുടെ ഗോൾസിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടാണ്. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 6 മാസം വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു വർക്ക് മതി നമ്മളെ ഒരു ബില്യണറാക്കി മാറ്റാൻ. ബട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള ഡയറക്ഷനിലാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ഉറപ്പാക്കിയിരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ഹാർഡ് വർക്ക് വേസ്റ്റ് ആയിട്ട് പോകും. സോ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ലിമിറ്റിംഗ് ബിലീവ്സിനെ ഇല്ലാതാക്കി വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഹാർഡ് വർക്ക് ആൻഡ് ഡീപ്പ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ അത് ഏത് ഡയറക്ഷനിലാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. സോ ഇതാണ് പോയിന്റ് നമ്പർ 2 എന്നുള്ളത്. നമ്പർ 2, ക്രിയേറ്റ് എ സ്പെസിഫിക് ഗോൾ ആൻഡ് എ ഡീറ്റെയിൽഡ് ആക്ഷൻ പ്ലാൻ. ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗോള് എത്ര വലുതാണെങ്കിലും അതെങ്ങനെ ഷോർട്ട് ടൈമിൽ നേരിടക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ മാത്രമേ അതുമായി ബന്ധപ്പെട്ട ഐഡിയാസ് നിങ്ങളുടെ ബ്രെയിനിൽ ജനറേറ്റ് ആവുകയുള്ളൂ. അതായത് അത്തരത്തിൽ നിങ്ങളുടെ ബ്രെയിന് ചിന്തിക്കാൻ തുടങ്ങുകയുള്ളൂ. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിന് ഒരു ഡെഡ് ലൈനും ഫിക്സ് ചെയ്യണം. ഡേവിഡ് ഗോഗിൻസിന് താൻ 3 മാസം കൊണ്ട് ഫിറ്റായാൽ മാത്രമേ നേവി സീലിൽ ചേരാൻ സാധിക്കൂ എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ആ ഒരു 3 മാസം എക്സ്ട്രീമിലി വളരെ ഫോക്കസ്ഡ് ആയിട്ടും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടും ഹാർഡ് വർക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ 50 കിലോ ഭാരം കുറയ്ക്കാൻ സാധിച്ചത്. ഇവിടെ അദ്ദേഹത്തിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോളും ഡെഡ് ലൈനും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു ഗോളും ഡെഡ് ലൈനും ഫിക്സ് ചെയ്ത് ആ ഒരു ഡെഡ് ലൈനിൻ്റെ ഉള്ളിൽ ആ ഒരു ഗോൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീക്കിലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം, അതുപോലെ തന്നെ ഡെയിലി ആ ഒരു ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ള ഒരു ക്ലിയർ സ്റ്റെപ്പ് ഐഡിയ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മൾ രാവിലെ എണീറ്റിട്ട് വളരെ വലിയൊരു ഗോളിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഇമ്പോസിബിൾ ആണെന്ന് നമുക്ക് തോന്നും. എന്നാൽ നേരെ മറിച്ച് ആ ഒരു ഗോൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എന്നുള്ള ആ ഒരു തോട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ അത് നമ്മളെ ശരിയായിട്ടുള്ള ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും. സോ വളരെ സിമ്പിളായിട്ടുള്ള മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്ത് എന്ത് വന്നാലും ഞാൻ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡെഡ് ലൈനിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ബട്ട് ഇതെന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ബട്ട് ഈ ഒരു ഡിഫിക്കൽട്ടിയെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു 6 മാസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ 10 വർഷം മുന്നോട്ട് പോകും. ബട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്, ഒരുപാട് ഡിസ്ട്രാക്ഷൻസിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക, അതാണ് പോയിന്റ് നമ്പർ 3 എന്നുള്ളത്. പോയിന്റ് നമ്പർ 3, മങ്ക് മോഡ് പ്രോട്ടോകോൾ. സോ നമ്മൾ ഇതുവരെ നമ്മുടെ ലൈഫിലുള്ള വലിയ ഗോൾസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡെയിലി ചെയ്യണം, എന്തൊക്കെ ആക്ഷൻ പ്ലാൻസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കണം, നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ മനസ്സിലാക്കി അല്ലേ? ഇത്തരത്തിലുള്ള ആക്ഷൻ പ്ലാൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഒരു മങ്ക് മോഡ് റിച്വൽസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഗോൾസിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ബേസിസിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആശ്രമത്തിലെ ലൈഫ് നമ്മൾ ജീവിച്ചാൽ മാത്രമേ 10 വർഷം കൊണ്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെയൊക്കെ 6 മാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് അത്രയും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് നമ്മൾ ഇനി മുതൽ ഫോളോ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡി ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു മങ്ക് മോഡ് റിച്വൽസിൽ ഡെയിലി എന്ത് വന്നാലും ഈ കാര്യങ്ങൾ മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യുക. 30 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക, 30 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് മാത്രം കഴിക്കുക.
സോ നിങ്ങൾ ഹാർഡായിട്ട് ഡീപ്പ് വർക്ക് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതായത് 8 മണിക്കൂർ പ്രോപ്പറായിട്ട് ഉറങ്ങുക, രാവിലെ നേരത്തെ എണീക്കുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, സൺലൈറ്റ് കൊള്ളുക, അതിനുശേഷം അന്നേ ദിവസത്തെ വർക്കൊക്കെ വളരെ ഫോക്കസ്ഡ് ആൻഡ് ഡീപ്പായിട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചെറിയ ബ്രേക്ക് എടുക്കുക. ബട്ട് ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് അവിടെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ ഡെയിലി നിങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ബെസ്റ്റ് ഔട്ട്പുട്ട് പുറത്തു വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ വലിയ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഈ മോങ്ക് മോഡ് റിച്വൽസ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഈ ഒരു ടൈം പീരീഡിൽ എൻ്റർടൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഇതൊക്കെ നിങ്ങളുടെ ബ്രെയിനിൽ അമിതമായിട്ട് ഡോപാമിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ വളരെ ലേസി ആയിട്ടും വളരെ ടയർഡായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ വെറുതെ പുറത്ത് പോയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ ബുക്ക് വായിക്കുക. ബുക്ക് വായിക്കുമ്പോൾ നമ്മളുടെ നോളജ് മാത്രമല്ല ഇൻക്രീസ് ആവുന്നത്, നമ്മളുടെ ഇമാജിനേഷൻ പവർ, ക്രിയേറ്റിവിറ്റി ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഒരു ഫിസിക്കലായിട്ടുള്ള ബുക്ക് തന്നെ വാങ്ങി വായിക്കുക. കാരണം അവിടെ നിങ്ങളുടെ മുന്നിൽ യാതൊരു വിധത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഇമാജിനേഷൻ ഉപയോഗിച്ച് നിങ്ങളുടേതായിട്ടുള്ളൊരു ലോകം അവിടെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളെയും പരസ്പരം കണക്റ്റ് ചെയ്യിപ്പിക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ രാത്രി സമയങ്ങളിൽ ബുക്ക് വായിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റിയെ നന്നായിട്ട് വർദ്ധിപ്പിക്കും. അതായത് നമുക്ക് പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോകാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് അടുത്ത ദിവസം വളരെ നേരത്തെ തന്നെ എണീക്കാനും നമ്മുടെ മങ്ക് മോഡ് റിച്വൽസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനും നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് 1 മണിക്കൂർ മുന്നേ നിങ്ങളുടെ എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും ഓഫാക്കിയിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിക്കുക. ഇത് നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റിയെ നന്നായിട്ട് വർദ്ധിപ്പിക്കും. സോ ഈ ഒരു മങ്ക് മോഡ് റിച്വൽസ് എന്നുള്ളത് ഇതാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു നിശ്ചിത ടൈം പീരീഡ് ചില സാക്രിഫൈസസ് ചെയ്ത് നമ്മുടെ ലൈഫിലുള്ള ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നു. സോ നിങ്ങളുടെ ലൈഫിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ചില സാക്രിഫൈസസ് നിങ്ങളുടെ ലൈഫിൽ ചെയ്യുക. ജോർഡൻ പീറ്റേഴ്സൺ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫിലുള്ള സാക്രിഫൈസസിനെ നിങ്ങളായിട്ട് ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾക്ക് ഒരു സാക്രിഫൈസ് ആയിട്ട് മാറും. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളെയും എന്നേക്കുമായി നഷ്ടപ്പെടും. സോ ഇപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങളെ സാക്രിഫൈസ് ചെയ്ത് നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്. ഗുഡ് ബൈ.